الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب همانم الله ستي بشواسي سهدرين سهودرين محمد النبي صلى الله عليه وسلم كي إي الله أنيتت إشتم أدوما من سلاك الحديث أري حديث إمام مسلم رحمة الله عليه الدكتور جابر بن عبد الله رضي الله عنه بالنظم إمام بخاري അബൂ ഹുറൈറ ആദി അള്ളാഹു മുൻഹുവിൽ നിന്നുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ആ ഹദീസിലുള്ളത് നബിസ്ലാഹു അലി വസ്സലമ വളരെ നല്ല ഒരു ഉദാഹരണത്തിലൂടെ പ്രവാചകൻ്റെ അവസ്ഥയും ആ പ്രവാചകനിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കുന്ന ആളുകളുടെ അവസ്ഥയും മനസ്സിലാക്കി തരികയാണ് നബി നബിസ്ലു അലി സ്ലം പറയുന്നത് മസലീ വ മസലുഖും എൻ്റെയും നിങ്ങളുടെയും ഉപമ മുഹമ്മദ് നബി സല്ലു അലൈ വസ്ലമയുടെയും ജനങ്ങളുടെയും ഉപമ കമസലി മസൽ ഇറജുലിൻ ഔക്കഥനാറ ഒരാളെപ്പോലെ ആ വ്യക്തി എന്തു ചെയ്തു തീ കത്തിച്ചു ഒരു വ്യക്തി ആ വ്യക്തി തീ കത്തിച്ചു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സാധാരണ നിലക്ക് തീ കത്തിച്ചാൽ പാറ്റകളും പ്രാണികളും അതേപോലെയുള്ള ജീവികളൊക്കെ അതിലേക്ക് വരും പ്രകാശം അതല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം അവർക്കൊരു ആകർഷണമാണ് എന്നാൽ അതിലേക്ക് വന്നാൽ അവർ അതിൽ കിടന്ന് എരിയും അവർ മരിച്ചു പോകും ചത്തുപോകും അതിനെക്കുറിച്ച് അവർക്ക് ധാരണയില്ല തീ കത്തിച്ചാൽ ഈ പാറ്റകളും എല്ലാം അവിടെ വന്ന് കത്തി എരിയുന്നത് കാണാൻ കഴിയും പിന്നെ വിശ്രദ്ദാൽസനം പറയുകയാണ് ഒരു വ്യക്തി തീ കത്തിച്ചു ഫജ അൽ അൽ ജനാദിബു വൽ ഫറാഷു യക്കാനഫീഹ പാറ്റകളും പ്രാണികളുമൊക്കെ വന്ന് ആ തീയിൽ വീഴുകയാണ് അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യുന്നു വഹുവ യതു ബഹുനാൻഹ ഈ പാറ്റകളെയും ഒക്കെ അതിൽ നിന്ന് അകറ്റാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും അതിൽ വലിയൊരു വിഭാഗം പാറ്റകളും പ്രാണികളുമൊക്കെ ആ തീയിൽ വന്ന് വെന്തരിയുകയാണ് എന്നിട്ട് ഞെ വിശ്രദാർശം പറയുകയാണ് ഇതൊരു ഉദാഹരണമാണ് അതുപോലെയാകുന്നു നരകം അള്ളാഹു സുബാനോ തല നരകം സൃഷ്ടിച്ചിരിക്കുന്നു ഞാനാകട്ടെ നിങ്ങളതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് ബിഹു ജസിക്കും നരകത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ചുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാൽ വഅതും തഫൽ ലത്തൂനമിൻ യതി എൻ്റെ കൈകളിൽ നിന്ന് കുതറി മാറി നരകത്തിലേക്ക് ചാടുകയാണ് സുബാൻ അള്ളാഹ് എത്ര വലിയ ഒരു ഉപമയാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ അത് നബി അലൈഹി നബിസ്വലിസ്ലമയുടെ ഒരു പ്രത്യേകതയാണ് ഉപമകളിലൂടെ ഉദാഹരണങ്ങളിലൂടെ മനസ്സിൽ തറയ്ക്കുന്ന ആർക്കും വ്യക്തമാകുന്ന ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ നബി നബിസ്ലാ അലൈഹി വസ്ലം നമുക്ക് മനസ്സിലാക്കി തരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു തീ കത്ത് നടത്തേക്ക് പാറ്റകളും പ്രാണികളും വന്ന് അതിൽ കിടന്ന് എരിയുന്നതാണ് അപ്പോൾ ഒരാൾ അതിനെ പാറ്റകളെ പ്രാണികളെ തടുക്കാൻ ശ്രമിച്ചിട്ടും പലപ്പോഴും അവയിൽ ഭൂരിപക്ഷവും തീയിൽ വന്ന് വീഴും എന്നതുപോലെ നബീസ്ലാലി സ്വലം പറയുകയാണ് അള്ളാഹു സുബാന നരകം സൃഷ്ടിച്ചിരിക്കുന്നു ആ നരകത്തിൽ നിങ്ങൾ പോവാതിരിക്കാൻ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ദത്തൊക്കെ നടത്തുന്നത് നിങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത് സുന്നത്തിലേക്ക് ക്ഷണിക്കുന്നത് ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ വിലക്കുന്നത് സ്വർഗത്ത് പോകേണ്ട കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അതൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങളോടുള്ള നസീഹത്ത് കൊണ്ടാണ് ഗുണകാംക്ഷ കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ അരക്കെട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാൽ അൻതും തഫല്ലത്തൂനമിൻ യതി നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുന്നത്തിൽ നിന്ന് വഴുതിപ്പോകുന്നു എൻ്റെ കൽപ്പനകളെ എൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കാതെ നിങ്ങൾ നരകത്തിലേക്ക് പോവുകയാണ് അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാവരെയും പിടിച്ചു വച്ചിട്ടുണ്ട് എന്നല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആാനിലൂടെ ഹദീസിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അമലാക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് യഥാർത്ഥത്തിൽ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് എന്നാൽ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെറ്റിക്കൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ ഈ ഉമ്മത്തിനോടുള്ള സ്നേഹം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി വിശദീകരിച്ചൊരു ഹദീസാണിത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആാനിലൂടെ ഹദീസിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ പ്രയാസപ്പെടുത്താൻ വേണ്ടിയല്ല കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല നമ്മൾ നരകത്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ കൽപ്പനാ നിർദ്ദേശങ്ങളൊക്കെ അതുകൊണ്ട് അതിനെയൊക്കെ തള്ളിക്കളയാതെ പുച്ഛിക്കാതെ പരിഹസിക്കാതെ അതിനൊക്കെ അമലാക്കുക ഇല്ല എങ്കിൽ നരകത്തിൽ പോയി വീഴുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഈ മനോഹരമായ ഉപമ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കട്ടെ വസലാഹു വസ്ലമാല നബീന മുഹമ്മദ് അജ്മീൻ വലഹമദുൽഹി റബിള്ളമീൻ